മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മാർവലിന്റെ ലേറ്റസ്റ്റ് ഫിലിമായ ക്യാപ്റ്റൻ മാർവലിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് ഹിയർ സ്ക്വാഡ്, ഐ ആം ഉബൈസ് മാർവി ഫ്രം ഫ്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ എന്തേലും കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർവൽ ഫാൻസും പിന്നെ നമ്മളെ വിയേഴ്സ് കൊടുത്തിട്ട് തന്നെ പഞ്ഞിക്കെടുട്ട വയ്യാത്തോണ്ടാണ്. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്, എംസിയുവിന്റെ ഫസ്റ്റ് ഫീമെയിൽ ലീഡ് ഫിലിമാണ് ക്യാപ്റ്റൻ മാർവൽ. ബ്ലാക്ക് വിഡോ, സ്കാർലറ്റ് വിച്ചിന് ശേഷം മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ ക്യാരക്ടറാണ് ക്യാപ്റ്റൻ മാർവൽ. പക്ഷേ അവരെക്കാൾ പത്തരട്ട് പവറുണ്ട് ഈ ക്യാപ്റ്റന്. എം സി യു എൻ ഗെയിമിനൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ട രീതിയിലാണ് എല്ലാ ട്രിക്സും ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ രീതിക്ക് വേണ്ടിയിട്ടാണ് കാരോൾ ഡാൻവേഴ്സ് ഓർ ക്യാപ്റ്റൻ മാർവലിനെ ഈ ഒരു ഫിലിമിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ കണ്ട പോലെ അത്ര റേജ്ഡ് ക്യാരക്ടറല്ല കാരോൾ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നിക് ഫ്യൂരി കാരോൾ സീൻസ് എല്ലാം നൈസായിരുന്നു. നിക് ഫ്യൂരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടും ഫുൾ ഹ്യൂമർ ടൈപ്പിലായിട്ടുള്ളൊരു നിക് ഫ്യൂരിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരു മാർവൽ ഫിലിംസിലും ഇത്ര പാഡായിട്ട് നിക് ഫ്യൂരിക്ക് വരാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഈ ഒരു ഫിലിമിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജൂഡലോയുടെ എം സിയിലേക്കുള്ള ഒരു വരവ് അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ബെൻ മെൻഡൽസൺ ആണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. ഒരു 90s എഫക്റ്റ് ക്യാപ്റ്റൻ മാർവൽ എന്ന ഫിലിം നൽകുന്നുണ്ട്. ഒരു 90s ടൈപ്പിലുള്ള സൗണ്ട് ട്രാക്കും കാര്യങ്ങളും എം സിയുവിന് സ്യൂട്ട് ആകുന്നുണ്ട്. സ്ക്രിപ്റ്റ് വലിയ കുഴപ്പമില്ല. ഒരു ക്യാപ്റ്റൻ മാർവൽ ഷോ നടത്താനുള്ള വകയൊക്കെ ഉണ്ട് ഈ സ്ക്രിപ്റ്റിന്. പിന്നെ ഈ സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമർ സീൻസൊക്കെ നൈസായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഫ്യൂരി ഭയങ്കര ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് തന്നെ അദ്ദേഹം ഹ്യൂമർ സീൻസിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആവറേജ് എന്ന് പറയാനുള്ളൂ. കുറേയൊക്കെ കൺഫ്യൂഷൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് തീർത്ത പോലെയാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഫിലിം നൈസ് ആവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഫിലിം എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ക്യാറ്റ് ലവർ ആണെങ്കിൽ തീർച്ചയായും ഈ ഫിലിം പോയി കാണണം. കാരണം ഒരു പൂച്ച ഈ ഒരു ഫിലിമിൻ്റെ വല്ലാത്തൊരു ഭാഗമാണ്. ഒരു തരം ഷോ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആ പൂച്ചയുടെ ഈ ഒരു ഫിലിമിത്തെ പെർഫോമൻസ്. ഒരു ബാഡാസ് രീതിയിൽ ക്യാപ്റ്റൻ മാർവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീനാക്കി കൊണ്ടുപോകാനും ഈ ഒരു ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നു. പക്ഷേ എന്നാലും കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. അതായത്, റോണൻ എന്ന ക്യാരക്ടറിനെ അത്ര നൈസാക്കിയിട്ട് ഈ ഫിലിമിൽ കാണിച്ചിട്ടില്ല. വെറുതെ ഒരു പേരിനെ ഓടുന്ന പോലെയാണ് ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലനും അത്ര നൈസായിട്ട് വന്നിട്ടില്ല. ഒരു മാർവൽ ഫിലിമിന് വേണ്ടിയുള്ള ഒരു വില്ലൻ ഈ ഒരു ഫിലിമിലില്ല. സോ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.